നമസ്കാരം മുപ്പത് വർഷത്തെ ആയുസ് വാഗ്ദാനം ചെയ്ത് അറുപത് കോടി മുടക്കി കോവിഡ് കാലത്ത് കാസർഗോഡ് ചട്ടഞ്ചാലിൽ അതിവേഗം പണിതീർത്ത് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കോവിഡ് രോഗികൾക്ക് ചികിത്സ നൽകിയ ടാറ്റ കോവിഡ് ആശുപത്രി പൊളിച്ചു നീക്കുന്നു എന്തുകൊണ്ട് എന്നതിന് ഉത്തരം സർക്കാർ അനാസ്ഥ എന്നത് തന്നെയാണ് ഇപ്പോഴുള്ള ആശുപത്രി പൊളിക്കുന്ന സ്ഥലത്ത് ഇരുപത്തിമൂന്ന് കോടി രൂപ മുടക്കി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഒരു ആശ്വാസം പകരുന്ന കാര്യമാണ് ടാറ്റ കമ്പനിയുടെ സി എസ് ആർ ഫണ്ടിൽ ഉൾപ്പെടുത്തി നാല് ദശാംശം ഒന്ന് രണ്ട് ഏക്കർ സ്ഥലത്ത് എൺപത്തോരായിരം ചതുരശ്ര അടി വിസ്തൃതിയിൽ പ്രീ ഫാബ്രിക്കേഷൻ സാങ്കേതികവിദ്യയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കണ്ടെയ്നറുകൾ ഉപയോഗിച്ച് പണിത ആശുപത്രി പൊളിച്ചു നീക്കുന്നതിന് പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ടാറ്റ ട്രസ്റ്റ് ഫണ്ടിന് പുറമെ റോഡ് വൈദ്യുതി സൗകര്യങ്ങൾക്കായി സർക്കാരും ഇവിടെ പന്ത്രണ്ട് കോടി രൂപ ചെലവഴിച്ചിരുന്നു കോവിഡിന് ശേഷം ആശുപത്രി വെറുതെ കിടന്നു സംരക്ഷിക്കണം എന്ന മുന്നറിയിപ്പ് പല കോണുകളിൽ നിന്നും ഉയർന്നെങ്കിലും സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല ചെസ്റ്റ് സ്പെഷ്യാലിറ്റി ആശുപത്രി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കേന്ദ്രം ഡയാലിസിസ് കേന്ദ്രം എൻഡോസൽഫാൻ രോഗികൾക്കും ഭിന്നശേഷി വിഭാഗത്തിനും തെറാപ്പി സൗകര്യം ക്യാൻസർ നിർണയ കേന്ദ്രം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണം എന്ന നിർദ്ദേശവും ഉയർന്നു ഇക്കാര്യത്തിലും സർക്കാർ തീരുമാനം എടുത്തില്ല കോവിഡ് കാലത്ത് അനുവദിച്ച നൂറ്റി എൺപത്തെട്ട് തസ്തികകൾ പിന്നീട് മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റി മൂന്ന് ക്ലറിക്കൽ ജീവനക്കാർ മാത്രമായി ഇവിടെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ച ആശുപത്രി മൂന്ന് വർഷം കൊണ്ട് നാശാവസ്ഥയിലായി ചൂടുള്ള കാലാവസ്ഥയ്ക്ക് യോജിക്കാത്ത പ്രീഫാബ്രിക്കേഷൻ നിർമ്മിതിയാണ് കെട്ടിടം നശിക്കാൻ കാരണമെന്ന് സർക്കാരുമായി ബന്ധപ്പെട്ടവർ വിശദീകരിക്കുന്നു ആശുപത്രി മേൽക്കൂര ചോർന്നൊലിക്കുന്ന നിലയിലാണ് പ്ലൈവുഡ് കൊണ്ട് നിർമ്മിച്ച തറ നശിച്ചു വെന്റിലേറ്ററുകൾ അടക്കം ഉപകരണങ്ങൾ നശിച്ചു സീലിംഗ് വഴിയും ജനൽ വഴിയും ഇലക്ട്രിക് പ്ലഗ് അടക്കമുള്ള ഭാഗത്തു കൂടിയും വെള്ളം ഒലിച്ചിറങ്ങുകയാണ് ഇനി ആശുപത്രി ഉപയോഗിക്കാനാവില്ലെന്ന് കഴിഞ്ഞ വർഷം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകി സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്താനാണ് തീരുമാനം റവന്യൂ ഭൂമി ആരോഗ്യവകുപ്പിന് കൈമാറിയിട്ടുണ്ട് നിർമ്മാണത്തിനായി ഇരുപത്തിമൂന്ന് കോടി രൂപ അനുവദിച്ചു അൻപത് കിടക്കകളുള്ള ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് പരിഗണനയിലുള്ളത് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയുടെ അനുബന്ധ ആശുപത്രിയായി മാറ്റാനും ആലോചനയുണ്ട് നിലവിലെ നിർമ്മിതികൾ പൊതുമരാമത്ത് വിഭാഗം പൊളിച്ച് ലേലം ചെയ്യും പുതിയ കെട്ടിടം പണിയുന്നതിന് മണ്ണ് പരിശോധന പൂർത്തിയായിട്ടുണ്ട് ഘട്ടമായാണ് നിലവിലെ കെട്ടിടം പൊളിച്ചു നീക്കുക പക്ഷേ ടാറ്റ നിർമ്മിച്ച ആശുപത്രി വേണ്ടവിധം സംരക്ഷിച്ചിരുന്നെങ്കിൽ ഈ അധിക ചെലവ് വരുമായിരുന്നോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ്